വെൽക്കം ടു എം സി വേൾഡ്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററിൽ ആദ്യത്തെ താറാവ് മുട്ട വിരിയുന്ന ദൃശ്യങ്ങളാണ് ഞാൻ ചിത്രീകരിച്ചതാണ്. എനിക്കിതൊരുപാട് കൗതുകം തോന്നി. ഇത് ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് കണ്ടപ്പോൾ വളരെ കൗതുകമായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചിത്രീകരിച്ച് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഈ ഇൻക്യുബേറ്ററിൽ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ ഇത് തെർമോസ്റ്റാറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം എങ്ങനെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം, എങ്ങനെ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാം, എങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞങ്ങളിത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കാണുന്നത് താറാവ് മുട്ടയിൽ നിന്നും അതൊക്കെ താറാവ് കുട്ടി വരുന്ന മുട്ട ചെറുതായി പൊട്ടി വരുന്ന അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഇവിടെ കരണ്ടില്ല. അപ്പോൾ ഇന്ന് 28ാമത്തെ ദിവസമാണ്, താറാമുട്ടയ്ക്ക് 28 ദിവസമാണല്ലോ. അപ്പോൾ 28ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇൻവെർട്ടർ ബൾബ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഹീറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് സെറ്റ് ചെയ്യാനായിട്ട്, ഈ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് അധികം പൈസയൊന്നും ചിലവായിട്ടില്ല. ആകെ കുറച്ച് വളരെ ലോ കോസ്റ്റിലാണ് ഇത് സെറ്റ് ചെയ്തെടുത്തത്. ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ തെർമോക്കോളിൻ്റെ ഷീറ്റ് വാങ്ങി അത് 4 സൈഡും ചെയ്തതിന് ശേഷം ഹീറ്റ് പോവാതിരിക്കാൻ വേണ്ടി അലുമിനിയം ഫോയിൽ പേപ്പർ അത് കവർ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. അത് നമുക്ക് കടകളിൽ നിന്ന് വളരെ ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ കിട്ടും. ഈ ഹോട്ടലുകാരൊക്കെ ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണം പൊതിഞ്ഞ് നൽകാനായിട്ട് ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിൽ പേപ്പർ അത് 4 സൈഡും കവർ ചെയ്തതിന് ശേഷം ഒരു ബൾബ് സെറ്റ് ചെയ്ത് തെർമോസ്റ്റാറ്റും സെറ്റ് ചെയ്ത് അതിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് വെള്ളം കൂടി ഒരു പരന്ന അത്യാവശ്യം നല്ലൊരു പരന്ന പാത്രത്തിൽ വെള്ളം കൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ അധികം നമുക്ക് ആർക്കും ചെയ്യാം. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് കോഴിമുട്ടയും അതുപോലെ തന്നെ താറാവ് മുട്ടയും അതുപോലെ തന്നെ മറ്റ് പക്ഷികളുടെ മുട്ടയൊക്കെ നമുക്ക് വിരിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 30 മുട്ടകളും ഉണ്ട്. അത് പല സമയത്തായി പല ഡേറ്റിൽ വെച്ചാണ്, അതുകൊണ്ടാണ് പല മാർക്കിങ് കാണുന്നത്. അപ്പോൾ ആദ്യം താറാവ് മുട്ട വെച്ചതിന് ശേഷം ഏകദേശം സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനൊക്കെ കോഴിമുട്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി കുറച്ച് മുട്ട 10-15 മുട്ടോ വിരിയേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇതപ്പോൾ താറാവുത പതിയെ അതിൻ്റെ തോട് പൊളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഹീറ്റ് കമ്മിയായിട്ടായിരിക്കണം, അതിനത് തോട് പൊട്ടുന്നില്ല. അപ്പോൾ അതാണിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അത് മുട്ട തനിയെ ഇളകുന്നത് കാണാം. അപ്പോൾ താറാവ് മുട്ട ഞാനിപ്പോൾ ഇത് ഒരു കടയിൽ നിന്ന് വാങ്ങി തന്നെയാണ്, പക്ഷേ അത് നാടൻ താറാവ് മുട്ടയാണ്. വിരിയോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. നമുക്കിത് വിരിയും എന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഞാനിങ്ങനെ ഒരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്ത് അതിൽ അതും കടയിൽ നിന്ന് വാങ്ങിയ ഒരു താറാവ് മുട്ട, നാടൻ മുട്ടയാണെന്ന് പറഞ്ഞു, അതും വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ താറാവ് കുട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. തലയാണ് നല്ല മഞ്ഞ കളറാണെന്ന് തോന്നുന്നു, കറുപ്പ് കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിന് ശരിക്കും പറയാച്ചാൽ നല്ല ഹീറ്റ് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഹീറ്റ് ചൂട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ CFL ബൾബിൻ്റെ സഹായം തന്നെയുള്ളൂ. അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. എന്നാലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിന് തൊട്ടടുത്തുള്ള മുട്ട എല്ലാം തന്നെ ഇന്ന് തന്നെ വിരിയാനായിട്ടുള്ളത് തന്നെയാണ്. അതും ചിലപ്പോൾ രാത്രിയോട് കൂടിയിട്ട് വിരിയും എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഈ കറണ്ടിൻ്റെ പ്രശ്നം കാരണം, ഹീറ്റിൻ്റെ പ്രശ്നം കാരണമായിരിക്കും അതിലൊന്നും പൊട്ടൽ വന്നിട്ടില്ല. ഇത് അപ്രതീക്ഷിതമായി. സാധാരണ മുട്ട രാത്രിയാണ് വിരിയാന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് വിരിഞ്ഞുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തു. ഹീറ്റ് കമ്മിയായ കാരണം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തപ്പോൾ കൃത്യമായി എനിക്കത് ചിത്രീകരിക്കാൻ കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇന്ന് ഇത് സാധാരണ കുട്ടിയായി കഴിഞ്ഞാൽ ഇതിനെ മറ്റൊരു ബോക്സിലേക്ക് മാറ്റി ഒരു ചൂട് ബൾബ്, നമ്മൾ സാധാരണ ബൾബ് വാങ്ങി 40 വോൾട്ടിൻ്റെയോ 60 വോൾട്ടിൻ്റെയൊക്കെ വാങ്ങി ഹീറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി വെച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ കുറച്ച് സമയം കൂടി വെക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഈ ഇൻവെർട്ടർ ബൾബ് ഏകദേശം 4 മണിക്കൂർ നേരം കറണ്ടില്ലാതെ കത്തും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. എങ്ങനെയാണ് ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നതിൻ്റെ എന്തായാലും ഞാൻ ഇതിന് ശേഷം ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ തെർമോഷാറ്റ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും എങ്ങനെ ഇങ്ങനെ മുട്ട വിരിയിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.